ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഈസ് രാജീവ് നമ്മൾ വേഗസ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വേഗസ് കസിനോകളുടെ സിറ്റിയാണെന്നൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞു അവിടുത്തെ സിറ്റിയും കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഇപ്രാവശ്യം നമ്മൾ ആ വേഗസിൻ്റെ തിരക്കിൽ നിന്ന് മാറി വേഗസിൽ പോകുന്ന മറ്റൊരു ഡെസ്റ്റിനേഷനാണ് ഹൂവർ ഡാം നമ്മൾ മിക്കപ്പോഴും വേഗസിൽ പോകുമ്പോൾ അവിടെ തന്നെ ഒരുപാട് നിയർ ബൈ അട്രാക്ഷൻസ് ഉണ്ട് നിയർ ബൈ എന്ന് പറയുമ്പോൾ തൊട്ടടുത്തല്ല ഈ സിറ്റിയുടെ തിരക്കുകളും മറ്റും മാറി പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിക്കാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങൾ അവിടെ തന്നെയുണ്ട് വേഗസ് എന്ന് പറയുന്ന സിറ്റി നെവേഡയിലാണെങ്കിൽ അരിസോണ എന്ന് പറയുന്ന സ്റ്റേറ്റ് വേഗസിൻ്റെ നിയറാണ് നമുക്ക് ഡ്രൈവ് ചെയ്ത് തന്നെ അരിസോണയിലേക്കും കയറാൻ പറ്റും സോ നമ്മളിന്ന് നെവേഡ അരിസോണ വഴി ഒന്ന് കറങ്ങി ഹൂവർ ഡാം ഒന്ന് കാണാൻ പോകുന്നതാണ് ഹൂവർ ഡാം എന്ന് പറയുമ്പോൾ നമ്മൾ ഡാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇലക്ട്രിസിറ്റിയും ഇറിഗേഷൻ കൾട്ടിവേഷൻ പിന്നെ ഫ്ലഡ് കൺട്രോൾ ഇതൊക്കെയാണ് മെയിൻലി ഡാം യൂസ് ചെയ്യുന്നത് ഇത് 1931 to 1935 ഇടയ്ക്ക് പണിത ഡാമാണ് ഏകദേശം 4 വർഷത്തോളം എടുത്ത് പണിത ഡാമാണ് വർഷങ്ങളോളം ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ജോലി ചെയ്യുന്ന പല എംപ്ലോയീസും മരിച്ചു വരെ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതൊക്കെ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് ഈ ഡാമിന് യു എസിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ കൊളറാഡോ റിവറിലെ വെള്ളമാണ് ഡാമിൽ ഹൂവർ ഡാം 2 എപ്പിസോഡായിട്ടാണ് ഞാൻ കാണിക്കുന്നത് ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ഈ ഡാമെല്ലാം ഒന്ന് കാണിച്ചിട്ട് സെക്കൻഡ് എപ്പിസോഡിൽ ഹീറോസ് ഓഫ് ഹൂവർ ഡാം അതായത് റിയൽ ഹീറോസ് എന്ന് പറയുന്നത് എപ്പോഴും എംപ്ലോയീസ് ആണ് അവിടെ 4 വർഷം പണി ചെയ്ത എംപ്ലോയീസും പിന്നെ അവിടെ ഒരു ഡോഗിൻ്റെ കഥയുണ്ട് അവർക്ക് അവിടെ വർക്ക് ചെയ്ത എല്ലാ ആൾക്കാരുടെയും പ്രിയങ്കരനായ ഒരു നായക്കുട്ടി അതിൻ്റെ കഥയും നെക്സ്റ്റ് എപ്പിസോഡിലാണ് ഞാൻ പറയുന്നത് ഇത് ഹൂവർ ഡാം ആണ് നെവേഡ അരിസോണ എന്ന് പറയുന്ന 2 സ്റ്റേറ്റുകൾ ഷെയർ ചെയ്യുന്ന ഒരു ഡാം ആണെന്നാണ് എനിക്ക് മനസ്സിലായത് വേഗസിൽ പോകുന്നവരെല്ലാവരും ഈ ഡാം വിസിറ്റ് ചെയ്യാറുണ്ട് ഇതൊരു വേൾഡ് ഫേമസ് ഡാം ആണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ വേഗസിൽ പോകുന്നവർ മിക്കവാറും ഈ ഡാം കാണാൻ വരും കാര്യം വേഗസ് കൂടുതലും കസിനോകളും പബ്ബുകളും ബാറുകളൊക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടി പ്രകൃതിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങൾ അടുത്ത് തന്നെയുണ്ട് അതായത് നെവേഡ എന്ന സ്റ്റേറ്റിൻ്റെ അടുത്താണ് അരിസോണ എന്ന് പറയുന്ന സ്റ്റേറ്റ് അരിസോണ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ മനോഹാരിത ആ മലനിരകൾ പറഞ്ഞാൽ കുന്നുകളും മലകളും അല്ലേ ഞാനൊരു കവിയോ നോവലിസ്റ്റോ ഒന്നും അല്ലാത്തതുകൊണ്ട് അതിൻ്റെ മനോഹാരിത അത്രയ്ക്ക് തന്നെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള വാക്കുകളൊന്നും എൻ്റെ ഇല്ല ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു സ്റ്റേറ്റാണ് അരിസോണ എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ മിക്കവാറും അരിസോണയിലൂടെ വണ്ടി ഓടിച്ച് പോകുന്നത് ഷൂട്ട് ചെയ്യും ആ മലനിരകളൊക്കെ എനിക്ക് ആക്ച്വലി അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത്രയും സുന്ദരമാണോ അരിസോണ സുന്ദരമൊക്കെ തന്നെ പക്ഷെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷനിൽ അങ്ങ് ജീവിക്കാൻ പറ്റും എന്നൊന്നും പറയാൻ പറ്റില്ല കാണാനൊക്കെ കൊള്ളാം പക്ഷേ നമ്മൾ അടുക്കരുതെന്ന് പറഞ്ഞില്ലേ ദൂരെ നിന്ന് കണ്ടിട്ടൊക്കെ ഒന്ന് പൊയ്ക്കോളൂ അതാണ് ബെറ്റർ അടുക്കാൻ ചെന്നാൽ ശരിയാവത്തില്ല നമ്മൾ വേഗസിൻ്റെ ഹോട്ടലിൽ നിന്നും വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വരുമായിരുന്നു 30 to 40 miles ഇടയ്ക്കാണ് അവിടെ നിന്ന് ഹൂവർ ഡാമിലേക്കുള്ള ദൂരം
പിന്നെ എനിക്ക് പറയാനുള്ളത് വേഗസിൽ പോകുന്ന മിക്കവർക്കും അവിടെ ഒരുപാട് ട്രാവൽ ആൻഡ് ടൂറിസം പോലെ കുറേ പാക്കേജസ് ഒക്കെ ഉണ്ട്. വെബ്സൈറ്റിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അവിടെ നിന്ന് വന്ന് തന്നെ ബസ്സൊക്കെ കിട്ടും. അവിടുത്തെ മെയിൻ അട്രാക്ഷൻസിലെല്ലാം അവർ തന്നെ നമ്മളെ കൊണ്ടുപോയി എല്ലാം കാണിച്ചു തരും. വേഗസിൽ നിന്ന് തന്നെ അവർ ഹൂവർ ഡാം, ഗ്ലെൻ കെനിയൻ, ഹോർസ്ഷൂ ബെൻഡ്, അവർക്കറിയാത്ത സ്ഥലങ്ങളൊന്നുമില്ല. എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഗ്രാൻഡ് കെനിയനിലോട്ടും നമുക്ക് അവിടെ നിന്ന് തന്നെ ബസ്സൊക്കെ കിട്ടും. നമ്മൾ ഏതൊരു ഫേമസ് സിറ്റിയും ഫേമസ് ഡെസ്റ്റിനേഷൻ എടുത്താലും അവിടെ ഒരുപാട് വെക്കേഷൻ പാക്കേജസൊക്കെ കാണും. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മതി. നമുക്ക് എല്ലാ സ്ഥലങ്ങളും അറിയില്ല എന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായും നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഒരുപാട് ട്രാവൽ പാക്കേജുകൾ, ഒരുപാട് സൈറ്റിൽ കൊണ്ടുപോകുന്ന ടീംസ്, നമ്മൾ ആ ഹോട്ടലിൽ തന്നെ, നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ തന്നെ അന്വേഷിച്ചാൽ മതി. അവർ തന്നെ കുറേ ഇൻഫർമേഷൻസ് തരും. ഇതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. നമുക്ക് ഭയങ്കര ബെനിഫിറ്റാണ്. കാര്യം എല്ലാ സൈറ്റും അറിയാവുന്ന ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്ത് അവരോടൊപ്പം പോയി കഴിഞ്ഞാൽ വലിയ കാശും ആവത്തില്ല. അവർ തന്നെ അവരുടെ ബസ്സിലൊക്കെ നമ്മളെ കൊണ്ടുപോയി എല്ലാ സ്ഥലങ്ങളും കാണിക്കും, തിരിച്ച് ഹോട്ടലിൽ കൊണ്ടുവരുകയും ചെയ്യും. നമുക്ക് ഈ ലൈക്ക് ഡ്രൈവിങ് ഒന്നും നോക്കണ്ട. നമുക്ക് പോകുന്ന ഈ അരിസോണ, വേഗസ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളെല്ലാം നമുക്ക് എൻജോയ് ചെയ്യുകയും ചെയ്യാം. വെറുതെ കാർ ഓടിച്ച് ടയേർഡും ആവണ്ട. ഹൂവർ ഡാമിൽ പോയപ്പോൾ നമുക്ക് വേറെ ആരുടെയും ആവശ്യം വന്നില്ല. നമ്മുടെ കൂടെ വിജയ് ഉണ്ടായിരുന്നു. വിജയ് ചേട്ടൻ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്. പുള്ളിക്കാരന് ഈ ലൊക്കേഷൻസൊക്കെ നേരത്തെ അറിയാം. എല്ലാം പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തന്നു. കൂടുതൽ ഡാമിനെ പറ്റി, യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റിയൊന്നും പറയാൻ എനിക്കറിയത്തില്ല. ഈ ഒരു ഡാമും ഈ ഒരു സ്ഥലത്തിൻ്റെ മനോഹാരിതയൊക്കെ ഞാൻ ഈ വീഡിയോ കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമ്മൾ ഡാമിനകത്ത് കയറിക്കഴിഞ്ഞു. വളരെ രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് സ്റ്റേറ്റും കൂടെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് രണ്ട് സ്റ്റേറ്റിൻ്റെ ബോർഡും കാണാം. ഇത് എൻ്റെയാണെന്ന് അരിസോണ പറയുന്നുണ്ട്, ഇത് എൻ്റെയാണെന്ന് നെവേഡയും പറയുന്നുണ്ട്. ഇതൊരു ബോർഡറാണ് രണ്ട് സ്റ്റേറ്റിൻ്റെയും. രണ്ട് ടവറിൽ നമുക്ക് കാണാം. ഒരിടത്ത് നെവേഡ എന്ന് പറഞ്ഞ് അതിൻ്റെ ടൈമും, അരിസോണ എന്ന് പറഞ്ഞ് അതിൻ്റെ ടൈമും, രണ്ട് ടൈമും സെയിം ആണ്. രണ്ടെണ്ണത്തിൻ്റെയും താഴെ നിന്ന് ഒരുപാട് ടൂറിസ്റ്റുകാർ പിക്ചേഴ്സ് എടുക്കുന്നുണ്ട്. കാര്യം ആൾക്കാർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആണ്. ഇതൊരു ബോർഡറാണ്, രണ്ട് സ്റ്റേറ്റിൻ്റെയും പിക്ചേഴ്സൊക്കെ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വെറൈറ്റിയാണ്. അത് ഏതൊരു സ്ഥലം കണ്ടാലും അവിടെ എന്ത് വെറൈറ്റി ഉണ്ടാക്കാം, അതിനെ എങ്ങനെ ബിസിനസ്സാക്കാം എന്ന് പറയാവുന്ന ഒരു ലൊക്കേഷനാണ് ഈ വേഗസും ഹൂവർ ഡാമൊക്കെ. ഹൂവർ ഡാമിൽ കയറുന്നതിന് പ്രത്യേകിച്ച് കാശൊന്നും മേടിച്ചിട്ടില്ല. അവിടെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് കുറച്ച് റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. അതിനകത്ത് മാത്രമേ നമുക്ക് കാശാവത്തുള്ളൂ. അല്ലാതെ നമ്മൾ കാശ് സ്പെൻഡ് ചെയ്തതായിട്ട് ഓർക്കുന്നില്ല. പാർക്കിങ്ങിനും വലിയ കാശൊന്നും ആവത്തില്ല. വണ്ടി നമ്മൾ ആദ്യം മേളിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നടന്ന് താഴേക്ക് വരുമായിരുന്നു. യു എസിലെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഓടിക്കണം. കാര്യം അവിടെ പെഡസ്ട്രിയനാണ് ഫസ്റ്റ് പ്രിഫറൻസ്. വണ്ടി പോകുന്നവരെ ആൾക്കാർ കാത്തു നിൽക്കില്ല. നമ്മൾ നോക്കിയും കണ്ടും ഓടിച്ചോളണം. ആൾക്കാർ കൂടുതലുള്ള സ്ഥലത്താണെങ്കിൽ അവർ വന്ന് ചിലപ്പം ക്രോസ് ചെയ്യും. ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് മനുഷ്യനാണ്. എവറിഥിങ് കം ആഫ്റ്റർ ദാറ്റ്. സോ വണ്ടി നമ്മൾ ഇതുപോലുള്ള തിരക്ക് കൂടിയ സ്ഥലങ്ങളിലേക്കും ടൂറിസ്റ്റൊക്കെ കൂടുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഓടിക്കുമ്പോൾ എപ്പോഴും വളരെ ശ്രദ്ധിച്ച് ഓടിക്കാവൂ. വളരെ സ്പീഡ് കുറച്ചേ ഓടിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ നടന്ന് താഴെ ഇറങ്ങി. തണുപ്പാണെങ്കിൽ പോലും കുറച്ച് സൂര്യപ്രകാശം ഉള്ളതുകൊണ്ട് ഒരു എനർജിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് ടൂറിസ്റ്റിനെ കാണാം. മിക്കവരും മാസ്കൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവരും പിക്ചേഴ്സും വീഡിയോയും എടുക്കുന്നത് തന്നെയാണ് ശ്രദ്ധ. യു എസിൻ്റെ മെയിൻ കാര്യമെന്ന് പറയുമ്പോൾ, നമ്മളിങ്ങനൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നു കഴിഞ്ഞ് ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ യു എസിൽ വന്ന് ചേക്കേറുന്നു. അവർ ഒരു വെക്കേഷൻ ടൈമിൽ എല്ലാവരും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പറന്നു ഉയരുന്നു. അവിടെ വന്ന് സമയം ചിലവഴിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഭാഷകൾ പലതും കേൾക്കാം. അതിൻ്റെ ഇടയിൽ മലയാളം പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് പേരിങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതിലൊരാളാണ് ഞാനും, മറ്റത് വിജയ്. നമ്മുടെ കൂടെയുള്ളത് പ്രണീതാണ്. പ്രണീത് ആന്ധ്രയിലെ തെലുഗു ആണ് സംസാരിക്കുന്നത്. പ്രണീത് നമ്മളോട് ഇംഗ്ലീഷിൽ നല്ലവണ്ണം സംസാരിക്കുന്നു. പിന്നെ വേറൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം, യു എസിലെ
ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതൽ ഐ ടി കാർ ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. ഇപ്പം ഹൈദരാബാദും തെലങ്കാനയൊക്കെ പറഞ്ഞു അവർ ഡിവൈഡായി. അതൊരു പ്രത്യേക കാര്യമാണ്. നമ്മൾ കരുതും ടാമിലോ മലയാളമോ ഹിന്ദിയോ ഒക്കെയാണെന്ന്. പക്ഷേ കൂടുതൽ ഐ ടിക്കാരും ആന്ധ്രക്കാരാണ്. പക്ഷേ മിക്കവർക്കും അത് അറിയത്തില്ല. ഇവിടെ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് നമ്മൾ മലയാളികളെ ഗൾഫാണ്, ആന്ധ്രക്കാരുടെ യു എസ്. അരിസോണ സ്റ്റേറ്റിൻ്റെ അവിടെ വന്നു നിന്ന് പിക്ചർ എടുക്കുകയാണ്. കുറച്ചുകൂടെ മുന്നിലോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് നെവേഡ സ്റ്റേറ്റിൻ്റെ പിക്ചർ എടുക്കാൻ പറ്റും. സോ ഇതൊക്കെ തന്നെയാണ്. ഏതെങ്കിലും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകുമ്പോൾ നമുക്ക് പിക്ചേഴ്സും വീഡിയോ പിടുത്തവും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് രണ്ടുമാണ് മെയിൻ ജോലി. എല്ലാവരുടെ കയ്യിലും ക്യാമറ ഫോണല്ലേ. പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഒരു ഡാം എന്ന് പറയുന്നത് ആ പ്രദേശത്തെ ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് എത്ര ഉപയോഗമാണ്. ഇലക്ട്രിസിറ്റി, പിന്നെ കൾട്ടിവേഷൻ. പിന്നെ ഈ ഡാം കൺസ്ട്രക്ട് ചെയ്തപ്പോൾ ഫ്ലഡിലൂടെ കൺട്രോൾ ചെയ്യാനായിട്ടാണ് ഡാം പണിതത്. കൊളറാഡോ റിവറിലാണല്ലോ ഡാം, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. പിന്നെ യു എസിലുള്ളവർക്ക് രാജ്യസ്നേഹം ഒരല്പം കൂടുതലാണ്. എന്തെന്നറിയത്തില്ല, പുറം രാജ്യത്തു നിന്ന് ആൾക്കാർ ഇവിടെ വന്നാലും അവർക്കും യു എസ് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. കൂടുതൽ പേരും ഇവിടെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റിലായി ജീവിക്കാൻ ശ്രമിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആർക്കും ജാതിയോ മതമോ ഒന്നുമില്ല. യു എസ് സിറ്റിസൺ എങ്ങനെയെങ്കിലും ആവുക, സുഖമായിട്ട് ജീവിക്കാൻ നോക്കുക. ജീവിക്കാൻ അത്ര സുഖം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അധ്വാനിക്കാതെ ഒരിടത്തും ജീവിക്കാൻ പറ്റത്തില്ല. ദേ നോക്കൂ, നമ്മൾ അരിസോണയിൽ നിന്ന് ദേ ഇപ്പോൾ നെവേഡ. എത്ര പെട്ടെന്നാണ് നമ്മൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് ജസ്റ്റ് നടന്നിഞ്ഞ് പോകുന്നില്ലേ. യു എസിലുള്ളവർക്ക് അവരുടെ ഏതൊരു റിസോഴ്സും, ഏതൊരു സ്ഥലം, ഒരു ഡാമാകട്ടെ, ഒരു പാർക്കാവട്ടെ, ഒരു സിറ്റി ആകട്ടെ, അതിനെ സംരക്ഷിക്കാനുള്ള എല്ലാ പ്ലാൻസും അവിടെ ഉള്ള ആൾക്കാരുണ്ട്. അത് പാർട്ടിയോ ഗവൺമെൻറ്റോ എന്ത് മാറി വന്നാലും അവർക്ക് അവരുടെ സ്ഥലം സംരക്ഷിക്കുക, അവരുടെ സ്ഥലങ്ങളും അവരുടെ സ്വത്തുക്കളും സംരക്ഷിക്കുക. നാച്ചുറലി അതിൽ വരുന്നവരാണല്ലോ ജനങ്ങൾ. ജനങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിക്കോളും. ഒരു പാർട്ടിയോ ഗവൺമെൻറ്റോ ഒന്നും അവിടെ പ്രശ്നമല്ല. ദേ നോ വാട്ട് ടു ഡു ആൻഡ് ദേ നോ ടു ടേക്ക് കെയർ ഓഫ് ദെയർ കൺട്രി. തീർച്ചയായും മറ്റൊരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയെക്കുറിച്ച് ആലോചിച്ചാൽ വിഷമം തോന്നും. കാരണം ഇത്രയും റിസോഴ്സസും എല്ലാം ഉള്ള കൺട്രി, ഒരുപാട് ടാലൻസ്, ഇന്ത്യയിൽ ഇല്ലാത്ത ഒന്നുമില്ല. ഇന്ത്യയെ എല്ലാവരും കാണുന്നത് അവിടെ പഠിച്ച് കഷ്ടപ്പെട്ട് നമുക്ക് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി ജീവിക്കാമെന്നാണ്. സ്വന്തം രാജ്യം എത്ര മഹത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പലർക്കും കഴിയുന്നില്ല. സോ അതിലെനിക്ക് കുറച്ച് വിഷമമുണ്ട്. നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ രാജ്യവും ഏറ്റവും ബെസ്റ്റാക്കി എടുക്കാം. ഈ പറയുന്ന ഞാൻ ഇന്ത്യയിൽ നിന്നും ഇവിടെ വന്ന് ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കുന്നു. ഇനി എന്ത് ഡയലോഗാണ് ഞാൻ വിടുന്നതെന്നല്ലേ. തീർച്ചയായും എനിക്ക് എൻ്റെ രാജ്യത്ത് ജീവിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഒരു ഐ ടിക്കാരനെന്ന നിലയിൽ തീർച്ചയായും വിദേശ രാജ്യങ്ങളിൽ നമുക്ക് പോകേണ്ടി വരും, അവിടെയൊക്കെ ജീവിക്കേണ്ടി വരും. അത്ര സുഖമൊന്നും ആകണമെന്നില്ല. കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയൊക്കെ നമ്മൾ മുന്നോട്ട് നീങ്ങും. പിന്നെ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ജനിച്ച് വളർന്ന് അവിടുത്തെ എഡ്യൂക്കേഷൻ കൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ ഡ്രീംസായ മറ്റുള്ള രാജ്യങ്ങളിൽ വരാനും അവിടെ ജോലി ചെയ്യാനും ഒക്കെ പറ്റുന്നത്. ഇന്ത്യയിൽ നിന്ന് വരുന്നവർ ഹാർഡ് വർക്കിംഗ് ആണെന്നും കുറച്ച് ജെന്യൂൻ ആണെന്നും മറ്റുള്ള രാജ്യങ്ങൾ തീർച്ചയായും ബിലീവ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അഭിമാനകരമാണ്. We'll be right back.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് രണ്ട് പാർട്ടായിട്ടാണ് ഹൂവർ ഡാം ഞാൻ കാണിക്കുന്നത്. ഇതിൽ രണ്ടാമത്തെ പാർട്ടിലാണ് ഈ ഡോഗിൻ്റെ കഥ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കണ്ടില്ല, ദ ഡോഗ് ഹൂ ഓൺഡ് എ ഡാം. അമേരിക്കക്കാർ അവരുടെ സ്വത്തുക്കൾ മാത്രമല്ല ഏതൊരു ജന്തുവും, നന്ദിയുള്ള ഏതൊരു മൃഗത്തെയും അവർ ഒരുപാട് അങ്ങ് സ്നേഹിക്കും. അങ്ങനെ അവർ സ്നേഹിച്ചതും അവരെ സ്നേഹിച്ചായിട്ടുള്ളൊരു പട്ടിയാണ്, അതിൻ്റെ ഗ്രേവാണിത്. ഇതെല്ലാം ഇവിടെ അവർ വെച്ചിരിക്കും. കാര്യം ആ പട്ടിയുടെ ഗ്രേവ് അവിടെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ അതിന് പിന്നിൽ ഒരു കഥയുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ആ കഥയെല്ലാം ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ പറയുന്നതാണ്. ഇപ്പം നമുക്ക് ഇത് പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കാം. തീർച്ചയായും 4 വർഷം ആയിരക്കണക്കിന് ജനങ്ങളുടെ അധ്വാനം, ഒരുപാട് പേര് ഇവിടെ മരിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. നമ്മൾ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ കയറി കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. കുറച്ചധികം പറയാനുണ്ട്. ഹീറോസ് ഓഫ് ഹൂവർ കാണിച്ച് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ്. എംപ്ലോയീസ്, തൊഴിലാളികൾ, അവരാണ് റിയൽ ഹീറോസ്. കാര്യം അവരുടെ പരിശ്രമമില്ലാതെ ഒരിക്കലും 4 വർഷം കൊണ്ട് ഇത്രയും വലിയ ഒരു ഡാം വന്ന് ആ സ്റ്റേറ്റുകൾ ഇത്രയും പുരോഗമിച്ച് വരത്തില്ല. സോ റിയൽ ഹീറോസ് എന്ന് പറയുന്നത് ആ ഡാമിന് വേണ്ടി ജീവിതം ത്യജിച്ച ആൾക്കാരാണ്. ദേ ആർ റിയൽ ഹീറോസ്. സോ സീ യു ആൾ ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.